ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇഫ് ആണ് കേട്ടോ. ഇഫ് എങ്ങനെ സെൻറ്റൻസിൽ ഉപയോഗിക്കാം, ഇഫിൻ്റെ മീനിങ് എന്താണ് എന്നൊക്കെ വേഗം ഒന്ന് നോക്കി പോവാം. അപ്പോൾ അതിനു മുമ്പ് ഇന്നത്തെ ക്ലാസ്, അതായത് ലെസൺ 25 യു ആൻഡ് യുവറിൻ്റെ ക്ലാസ്സിലെ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നടത്താനുണ്ട്. ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തിരുന്നു, യുവർ വരുന്നിടത്തെല്ലാം ഈസ് ചേർക്കണം എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. യുവർ വരുമ്പോൾ ഈസ് ചേർക്കണം എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ എക്സാമ്പിളിൽ ഹി ഷീ മാത്രമാണ് സംസാരിച്ചുള്ളൂ, അതിൻ്റെ ഒപ്പം അതിൻ്റെ പ്ലൂറൽ ഫോമിനെ കുറിച്ചിട്ടൊന്നും സംസാരിച്ചില്ല, അതുപോലെ തന്നെ ഐ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചില്ല. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്താണ് വിചാരിക്കുക, എല്ലാ ഭാഗത്തും ഈസ് തന്നെ ചേർക്കണമല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമൻറ്റിൽ കുറേ കണ്ടു, അപ്പോൾ ഐ വരുമ്പോൾ എന്ത് ചേർക്കണം, ദേ വരുമ്പോൾ എന്ത് ചേർക്കണം, യുവറിൻ്റെ ഒപ്പം എല്ലാത്തിലും ഈസ് തന്നെയാണോ ചേർക്കേണ്ടത് എന്നൊരു ഡൗട്ട് നിങ്ങൾ പലരും ചോദിച്ചു. അപ്പം നമുക്ക് ആ ഡൗട്ട് ഒന്ന് തീർക്കാം. യുവറിൻ്റെ ഒപ്പം സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈസ് ആർ ഒക്കെ ചേർക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ഷീ ഇറ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ എല്ലാം തന്നെ നമ്മൾ ഈസ് ആണ് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ പ്ലൂറൽ ഫോമായിട്ടുള്ള ദേയും വിയുമാണ് വരുന്നതെങ്കിൽ അവിടെ എല്ലാം തന്നെ നമ്മൾ ആറാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഐ ആണ് സബ്ജക്റ്റായിട്ട് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ആം ആണ് ചേർക്കുന്നത്. നമ്മൾ നമ്മളുടെ ആ റൂൾ ഉണ്ടല്ലോ, ഗ്രാമറിൻ്റെ റൂൾ എന്തായിരുന്നു, ഹി ഷീ ഇറ്റിൻ്റെ ഒപ്പം ഈസ് ചേർക്കുക, വി ദേയുടെ ഒപ്പം ആർ ചേർക്കുക, അതുപോലെ തന്നെ ഐയുടെ ഒപ്പം ആം ചേർക്കുക എന്നുള്ള ആ ഒരു റൂൾ ഉണ്ടല്ലോ, ആ റൂളാണ് നമ്മളുടെ യുവറിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എക്സാമ്പിളായിട്ട് ഹി ഈസ് യുവർ ഫ്രണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്താണ് എല്ലാ ഭാഗത്തും ഐയുടെ ഒപ്പം ദേയുടെ ഒപ്പം ഒക്കെ നമുക്ക് ഈസ് ചേർക്കാമെന്ന്. പക്ഷേ ഞാൻ വിട്ടുപോയതാണ്, ബാക്കിയുള്ള ദേ വിയും എല്ലാം പറയാനായിട്ട് ഞാൻ പെട്ടെന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുകയാണ് എന്താണ് ഹീയുടെ ഒപ്പം. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഹി ഈസ് യുവർ ഫ്രണ്ട് എന്നാണെങ്കിൽ എന്താണ് ഹീയുടെ ഒപ്പം ഈസ് ചേർക്കുക. ഇനി നമുക്ക് ദേ ആണ് ചേർക്കേണ്ടതെങ്കിൽ ദേ ആർ യുവർ ഫ്രണ്ട് എന്നാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ വി ആണെങ്കിലും വി ആർ യുവർ ഫ്രണ്ട്സ് എന്നാണ് ചേർക്കേണ്ടത്. ഇനി ഐ ആണെങ്കിൽ ഐ ആം യുവർ ഫ്രണ്ട് എന്നാണ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ റൂളാണ് നമ്മൾ യുവർ എന്നുള്ള ഭാഗത്ത്, യുവർ വരുമ്പോൾ എല്ലാം തന്നെ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്, റൂൾസ് ഓഫ് ഗ്രാമർ, അതായത് നമ്മളുടെ ഈ ഗ്രാമർ ഉണ്ടല്ലോ, ഈ റൂൾസ് ഉണ്ടല്ലോ, ആ റൂൾസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക, യുവിൽ എന്താണ് ആർ മാത്രമാണ് വരുള്ളൂ, പക്ഷേ യുവറിൽ എന്താണ് വരുന്നത്, ഈ റൂൾസ് ഓഫ് ഗ്രാമറാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇഫ് ആണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മലയാളം മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ എന്നാണ്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ എങ്കിൽ എന്നുള്ള വാക്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താണ്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയേനെ, ഇത് നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണല്ലേ, അവിടെയാണ് നമ്മൾ ഇഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് ഈ ഇഫ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്ന് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആസ്ക് ഹിം ഹി വുഡ് ഹെൽപ്പ് യു എന്നുള്ള സെൻറ്റൻസ്. ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ, അവനോട് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കുമായിരുന്നു. ഓക്കെ, ഇതൊരു പാസ്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. അവൻ നിങ്ങൾ അവനോട് ചോദിച്ചിരുന്നെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കുമായിരുന്നു എന്നുള്ള സെൻറ്റൻസ്, ഇത് പാസ്റ്റ് ആണ്. ഇത് ഒരു രീതിയിൽ നമുക്ക് ഇഫ് ഉപയോഗിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ആസ്ക് ഹിം ഹി വിൽ ഹെൽപ്പ് യു എന്നുള്ള സെൻറ്റൻസ്. രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ ഈ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവനോട് ചോദിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, നിങ്ങൾ അവനോട് ചോദിച്ചാൽ അവൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്, അവനോട് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കുമായിരുന്നു. ഓക്കെ, ഇത് പാസ്റ്റ് ആണ്. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനോട് നിങ്ങൾ ചോദിച്ചാൽ അവൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ഓക്കെ, ഇത് വരാൻ പോകുന്ന ഫ്യൂച്ചറിലേക്കുള്ളൊരു കാര്യമാണ്. ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഇഫ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ രണ്ട് സെൻറ്റൻസിൽ എന്ത് മാറ്റമാണ് നമ്മൾ വരുത്തിയിരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസിൽ ഇഫ് ഐ ആസ്ക്ഡ് ഹിം എന്ന് കണ്ടോ, ആസ്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലേ, പാസ്റ്റ് ആണ്. അപ്പോൾ ആസ്ക്ഡ് ഹിം, പറഞ്ഞിരുന്നെങ്കിൽ, ആസ്ക്ഡ് ആണ്, അതെന്ന് വെച്ചാൽ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ആസ്ക്ഡ് ഹിം
He would help you എന്നാണ് he would എന്ന് പറയുന്നത് എന്താണ് will ന്റെ past tense ആണ് അല്ലേ അപ്പോൾ നിങ്ങളെ സഹായിക്കുമായിരുന്നു ഓക്കേ സഹായിക്കുമായിരുന്നു past ആണ് അപ്പോൾ first sentenceൽ എന്താണ് ചേർക്കേണ്ടത് മോളിലത്തെ asked എന്നുള്ളത് ask എന്നുള്ളത് ed form ചേർക്കുക അതാണ് past ആണ് അതുകൊണ്ട് തന്നെ ed form ചേർക്കുക He would, will in pagaram endu cherka, would cherka. Appo avade endayi past ayi. Ini nammude future ayittu converted aakkanengil endanu cheyendathu? If you ask him, he will help you. Ennu cheynale nee avanodu chodichal, okay, chodichal. Onnodi nokka, chodichal. Mugalil endanu? Chodichirunnengil. Rendamathil endanu? Chodichal. Endayirunnu? He will help you ennanu parayunnathu. Will aanu future aanu. അപ്പോൾ എന്താണ് അവൻ നിങ്ങളെ സഹായിക്കും ഓക്കേ അവൻ നിങ്ങളെ സഹായിക്കും എപ്പോഴും നമുക്ക് ഉപയോഗിക്കുന്ന വാക്ക് അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ പലപ്പോഴും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ രണ്ടാമത്തെ വാക്കാണ് കേട്ടോ അല്ലെങ്കിൽ എന്താണ് എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞാൽ നീ ചെയ്യും അങ്ങനെയൊക്കെ ഇല്ല നമ്മൾ പറയുക അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ എന്ന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറില്ല എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് വേറൊരു സെൻറ്റൻസ് നമുക്ക് നോക്കാം ഇഫ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ് Your health would improve. എന്നുള്ള സെൻറ്റൻസ് എന്താണ് നിങ്ങൾ പുകവലി നിർത്തിയിരുന്നെങ്കിൽ നിർത്തിയിരുന്നു സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തിയിരുന്നു എന്നർത്ഥം കഴിഞ്ഞു പോയതാണല്ലേ അപ്പോൾ നിർത്തിയിരുന്നു എങ്കിൽ എങ്കിൽ എന്ന് വന്നത് എന്തുകൊണ്ടാണ് ഇഫ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇഫ് യു സ്റ്റോപ്ഡ് സ്മോക്കിംഗ് യുവർ ഹെൽത്ത് വുഡ് ഇംപ്രൂവ് എന്നാണ് വരിക വുഡ് ചേർത്തത് എന്തുകൊണ്ടാണ് അവിടെ സ്റ്റോപ്ഡ് എന്നാണ് വരുന്നത് അല്ലേ അതവിടെ ഇ ഡി ഫോമാണ് പാസ്റ്റ് ഫോമാണ് അതുകൊണ്ട് തന്നെ വില്ലിൻ്റെ പാസ്റ്റ് ചേർക്കുക വുഡ് ചേർക്കുക ഓക്കെ ഇഫ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ് യുവർ ഹെൽത്ത് വിൽ ഇംപ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുകവലി നിർത്തിയാൽ ഓക്കെ ഇഫ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ് ഇ ഡി ഫോം മാറ്റിയിട്ട് നമ്മൾ ബേസ് ഫോം സ്റ്റോപ്പ് എന്നാണ് ചേർക്കുന്നത് ഓക്കെ അപ്പോൾ ഇഫ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ് നിങ്ങൾ പുകവലി നിർത്തിയാൽ യുവർ ഹെൽത്ത് വിൽ ഇംപ്രൂവ് എന്നാണ് യുവർ ഹെൽത്ത് വിൽ ഇംപ്രൂവ് വുഡ് മാറ്റിയിട്ട് വിൽ ചേർക്കുക കേട്ടോ അപ്പോൾ ഇവിടെ എന്ത് വന്നു നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും ഓക്കെ നിങ്ങൾ പുകവലി നിർത്തിയാൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും അത് തന്നെ വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ് യു വുഡ് സ്കോർ ഗുഡ് മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാമായിരുന്നു പാസ്റ്റ് ആണ് അപ്പോൾ മേളിൽ എവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ എന്ത് ചേർത്തു ഇ ഡി ഫോം സ്റ്റഡീഡ് എന്ന് ചേർത്തു അപ്പോൾ രണ്ടാമത്തേൽ നമ്മൾ വില്ലിന് പകരം വുഡ് ചേർത്തു അപ്പോൾ അതെന്തായിട്ട് മാറി ഫാസ്റ്റ് ആയിട്ട് മാറി നീ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ അങ്ങനെ ആകുമായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ സ്കോർ ഗുഡ് മാർക്സ് ഇൻ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നല്ല രീതിയിൽ പഠിച്ചാൽ നിനക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം അപ്പോൾ ഇവിടെ ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് രണ്ട് കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോമൺ ആണ് ഇഫ് കോമൺ ആയിട്ട് തന്നെയാണ് രണ്ടിലും നിൽക്കുന്നത് വ്യത്യാസം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ആണ് നമ്മൾക്ക് ആവശ്യമെങ്കിൽ വേർബിലെ എന്ത് ചേർക്കുക ഇ ഡി ഫോം ചേർക്കുക അതുപോലെ തന്നെ വില്ലിന് പകരം വുഡ് ചേർക്കുക എന്നുള്ളതാണ് ഇനി ഫ്യൂച്ചറാണ് നമുക്ക് വേണ്ടിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യണം ഇഫ് അതുപോലെ തന്നെ എഴുതുക അതുപോലെ തന്നെ വേർബിൽ ഇ ഡി ഫോം ചേർക്കരുത് ഓക്കെ ഇ ഡി ഫോം ചേർക്കാണ്ട് ബേസ് ഫോം ചേർത്തിട്ട് എന്ത് ചെയ്യുക വുഡിന് പകരം വില്ല് ചേർക്കുക അതാണ് ആകെയുള്ള ഡിഫറൻസ് അപ്പോൾ ഈ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക എന്താണ് ഓർമ്മിക്കേണ്ടതെന്ന് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു 5 സെൻറ്റൻസ് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് എഴുതാം ഇഫ് വെച്ചിട്ടുള്ള പാസ്റ്റിലുള്ള ഒരു 5 സെൻറ്റൻസും ഇഫ് വെച്ചിട്ട് പ്രസൻറ്റിലുള്ള ഒരു 5 സെൻറ്റൻസും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് എനിക്കൊന്ന് അറിയാമല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒന്ന് ഇഫ് വെച്ചിട്ട് പാസ്റ്റ് ഫോമും പ്രസൻറ്റ് ഫോമും ഒന്ന് എഴുതുക അത് മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഈ ക്ലാസ് കണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ അതായത് ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളത് പറയുന്നതെങ്കിൽ തൊട്ടടുത്ത വീഡിയോയിൽ എനിക്കത് ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നിങ്ങളുടെ ഡൗട്ട് മാറ്റാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ